Shut up, Dipu. Shut up. Enna chaadikkunna pole thanne pattikale. Nee Hitler nokku. Ivan etra paavana. Ivane pole ninakkum anusaranam avada nadannude. Only four biscuits for you. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേന്. എക്സ്ക്യൂസ് മീ, ഉസോലിനുടെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ. ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാർ തന്നിട്ട് വയറ്റിൽ നിന്ന് പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വയറ്റിൽ നിന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ നൂറിലൊരു അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമനെ കുട്ട കുറയ്ക്കണ്ട, ദാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. നീ നമ്മുടെ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴിയാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ. എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ഷട്ടപ്പ്. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. ഇറങ്ങി പോണേ പട്ടി. മുതലാളി, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഞാൻ തൊഴിലാളിയാണ്. എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടിമേനോൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരഗസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കുളത്തൊന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ഇത് ഈ ജന്മം ശരിയാവൂല. കഷ്ടം. ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി പട്ടി വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. തല്ലിന് പകരം തലോടൽ കിട്ടിയാണ്. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. ഹലോ, മേനോൻ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ സുധർമ്മ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ആ ഓഹോ, എന്നിട്ട് സമ്മതിച്ചോ? മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛൻ ഇന്ന് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫാമിലി ജോൽസൻ ജോൽസൻ തങ്കുവാശാനില്ലേ, അയാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ പോരെ? പെട്ടെന്ന് തന്നെ വേണം. ആ ശരി. ശത്രു നിസ്സാരക്കാരനല്ല, സംഗതി കൂടോത്രമാണ്. നിങ്ങൾ വില കൊടുത്തു വാങ്ങാതെ കൈവന്ന വസ്തുവിലാ കൂടോത്രം. അങ്ങനെ എന്തെങ്കിലും ഈ ഭവനത്തിലുണ്ടോ? വല്യമ്മാവൻ ഞങ്ങൾക്കൊരു കിണ്ടി തന്നിട്ടുണ്ട്, ചിലപ്പോ അതിലായിരിക്കും. ഏയ്, അതാവില്ല. ചിലപ്പോ ചേട്ടൻ ആദിവാസികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വല്ല വസ്തുവിലുമായിരിക്കും. അതൊന്നുമല്ലടാ, ചിലപ്പോ അപ്പുറത്തെ ജാനു തന്ന ചൂരിലായിരിക്കുവോ, അതോ തങ്കമണി എന്ന ഒലക്കയിലായിരിക്കുവോ? വിശ്വാസമില്ലെങ്കിലും പരിഹസിക്കേണ്ട നമ്പ്യാരെ, തങ്കുപ്പണിക്ക് ഒരു തെളിയിച്ചു തരാം. ഇന്നേ വരെ ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ള ഒന്നും പഠിച്ചിട്ടില്ല. കടല് കടന്നു വന്ന വസ്തുവിലാണ് കൂടോത്ത. ആറു മാസത്തിന് മുമ്പ് സിംഗപ്പൂരിൽ നിന്ന് കടല് കടന്നു വന്നത് ഞാനാ. നീ ഞാനോ മറ്റോ ആണോ കൂടോത്രം? സിംഗപ്പൂരിൽ നിന്ന് വില കൊടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഈശ്വരനെ വിചാരിച്ച ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈശ്വരനെ വിചാരിക്കാനെ ഞാൻ ആലോചിച്ചു നോക്കട്ടെ, കിടന്ന് ബഹളം വെക്കാതെ.
സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എന്താണ്? ആ ഉണ്ട്, നമ്മുടെ ഷോക്കേസിൽ ഇരിക്കുന്ന ജൂനിയർ മാൻഡ്രക്കിന്റെ പ്രതിമ. കൊണ്ടുവരൂ, കാണട്ടെ. എന്താണ് ഇത്? ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്നവ മുടിയും, പ്രശ്നങ്ങൾ അവസാനിക്കില്ല, അപകടങ്ങൾ പലതും സംഭവിക്കും. എന്റെ ഈശ്വര, എന്തേ കേക്കണേ? നിങ്ങളുടെ ഈശ്വരഭക്തി കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിന്നത്. ഇതിനൊരു പ്രതിവിധി ഇല്ലേ? ഞാൻ വിചാരിച്ചാൽ ബാധയെ ഒരിടത്തും പിടിച്ചു കിട്ടാൻ കഴിയില്ല. അതിന് അധർവം പഠിച്ച ഏതെങ്കിലും ദുർമന്ത്രവാദിയുടെ ആഭിചാര കർമ്മം വേണം. ഇതങ്ങ് നശിപ്പിച്ചു കളഞ്ഞാ പ്രശ്നങ്ങൾ തീരില്ലേ? വസ്തു നശിക്കുമെങ്കിലും ബാധ ഇവിടെ തന്നെ നിൽക്കും. പുഴയിലെറിഞ്ഞാലോ കുഴിച്ചിട്ടാലോ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരേ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും പൊയ്ക്കൊള്ളും. മനസ്സില്ലാ മനസ്സോടെയോ ഇഷ്ടമില്ലാതെയോ ആണോ വാങ്ങുന്നതെങ്കിൽ വസ്തു പോകും, പക്ഷെ ബാധ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ തങ്കുപ്പണിക്കരെ എന്നെ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചേ. എന്റെ കുടുംബം മുടിഞ്ഞു കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അല്ല, പണിക്കരാകുമ്പോ അതിന് വേണ്ട പ്രതിവിധിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നെ കൊണ്ട് പോലും പിടിച്ചു കിട്ടാൻ പറ്റാത്ത ബാധയാന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം, അല്ലെങ്കിൽ വരുന്ന എല്ലാരും കൂടി അനുഭവിക്കാം. ഇവിടുത്തെ ഫീസ് എത്രയാ? കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങാൻ ഇതെനിക്കൊരു ബിസിനസ് ഒന്നുമല്ല. ഒരു നിരീശ്വരവാദിയുടെ വീടാന്നറിഞ്ഞിട്ടും ഇങ്ങോട്ട് കയറി വന്നത് മേനോൻ പറഞ്ഞിട്ടാ. എന്നാലും ദക്ഷിണയായിട്ട് ഒന്നും വാങ്ങരുന്ന് മേനോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, അടുത്ത പ്രസവത്തിന് ഒരു മുന്തിരം പട്ടിക്കുട്ടിയെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ ദക്ഷിണയായല്ലോ, പണമല്ലെങ്കിൽ പട്ടി. അല്ല, ഈ ദക്ഷിണ എടി, ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ? നിങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുടെ കഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ അശ്രീകരം പിടിച്ച പ്രതിമ അച്ഛൻ എവിടുന്ന് കിട്ടി? അതൊരു നീണ്ട കഥയാണ്. ഞാൻ സിംഗപ്പൂരിലായിരിക്കുന്ന കാലത്ത്. അതൊരു ചെറുകഥയാക്കി പറഞ്ഞാ മതി. അതായത്, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരാൻ നേരം എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഏൽപ്പിച്ചതാണ് ഈ പ്രതിമ നാട്ടിലുള്ള അയാളുടെ കൂട്ടുകാരന് കൊടുക്കാൻ. ഏർപ്പെട്ട് വന്ന് ഇറങ്ങുമ്പോ അയാൾ ഒന്ന് മേടിച്ചോളൂന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ നേരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എങ്കിൽ സംശയിക്കാനൊന്നുമില്ല, ഇത് കൂടോത്രം തന്നെയാ. അച്ഛന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ആ സുഹൃത്ത് അച്ഛൻ മുടിയാൻ വേണ്ടി ചെയ്ത ഒരു സിംഗപ്പൂർ കൂടോത്രം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഈ പ്രതിമ വാങ്ങാൻ ആരും വന്നില്ല അച്ഛാ? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞു പോലും ഇതന്വേഷിച്ച് ഇവിടെ വന്നില്ല? ആരും വരാതാകുമ്പോ അച്ഛനത് വീട്ടിൽ സൂക്ഷിക്കുമെന്നും അതോടെ നമ്മളെല്ലാം നശിച്ച് കുത്തുപാളെടുക്കുമെന്ന് ആൾക്കറിയാം. അതെ അതെ, ഭയങ്കര ചതിയെ പോയി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഇത് ഒഴിവാക്കാൻ മാർഗം ആലോചിക്കേ. പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായോ? കണ്ട എന്ത്? കേട്ടില്ലേ? എടാ ഫൂൾ, അത് കോളിംഗ് ബെല്ലാണ്. അതുമായിട്ടല്ലേ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്? ആരാ അത്? ആളുണ്ടോ? ഓ അയ്യോ, നമസ്കാരം പിള്ളേച്ചന. വരണം വരണം, വാ ഇരിക്കെ. എടോ, ബിസിനസ്സിൽ നമ്മൾ തമ്മിൽ മത്സരമുണ്ടെങ്കിലും ഈ നാട്ടുകാര് പറയുന്നത് പോലെ ഒരു ശത്രുതയില്ലെന്ന് തനിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. തന്റെ കമ്പനി ആകെ തകർന്നിരിക്കുകയാണെന്ന് കേട്ടല്ലോ, എന്ത് പറ്റിയിടൂ? ഓ, ഒന്നും പറയണ്ട എന്റെ പിള്ളേച്ച. ചില എംബോക്കികള് പാരയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയല്ലേ, അതുകൊണ്ട് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ശരിയാ, ഞാനും ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ എ സി ഇല്ലല്ലേ, നമ്മുടെ വീട്ടിലുമില്ലല്ലോ. ആര് പറഞ്ഞു കേട് പറ്റിയതല്ലേ? അതെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ ബി എ മ്യൂസിക് കഴിഞ്ഞ് ആദിവാസി സംഗീതത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കൊള്ളാം, അതാ തനിക്ക് ഒരു ആദിവാസി ഛായ. ഞാൻ ഡിഗ്രിക്ക് തോറ്റു, ഇപ്പൊ സ്ഥിരം ട്യൂട്ടോറല്ല. ആ, അപ്പൊ മക്കളെ കൊണ്ട് നമ്പ്യാർക്ക് ഒരു ഗുണവുമില്ലെന്ന് അർത്ഥം. അല്ല, പിള്ള വന്ന കാര്യം പറഞ്ഞില്ല.
എന്റെ അമ്പതാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ഇവക്കൊരേ നിർബന്ധം ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. സാധാരണ അറുപതാം പിറന്നാൾ ആഘോഷിക്കാറുണ്ട്, അൻപതാം പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുക. അത് ഷഷ്ടി പൂർത്തി, ഇത് കഷ്ടി പൂർത്തി. ഓ കഷ്ടി പൂർത്തി. ഈ അറുപത് എന്നൊക്കെ പറയുന്നത് ഓൾഡ് ഫാഷനാ, ഇപ്പൊ അമ്പതാ ഫാഷൻ. അച്ഛന്റെ അമ്പതാം പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ, പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഓ പണത്തിന്റെ ടൈറ്റ് കൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. ഏയ് അതൊന്നുമല്ല, അമ്മ ഭയങ്കര വിശ്വാസിയാ. അമ്മയുടെ അമ്മാവൻ അൻപതാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ നാലാം ദിവസം വടിയായി പോയി. ഈ അമ്പതാം പിറന്നാൾ ആഘോഷിച്ചാൽ പിന്നെ അതേ ദിവസം ജീവിച്ചിരിക്കില്ലെന്ന അമ്മ പറഞ്ഞു. അങ്ങനെയൊന്നുണ്ടോ വിശാലം? ഇനി അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ച ഞാൻ എന്ന് സഹിച്ചോളാം. ബിസ്ലറി വാട്ടർ തിളപ്പിച്ച ചായയാണോ? അല്ല, പൈപ്പ് വെള്ളത്തിലാ. അയ്യോ, എങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. അയ്യോ, ഞാൻ ഓർത്തില്ല ഞങ്ങൾക്ക് ഷുഗറാ. ആന്റി എനിക്ക് വേണം. മോള് സാധാരണ ഹോളിസല്ലേ കഴിക്കുക, ഇന്നെന്ത് പറ്റി? ആര് പറഞ്ഞു ഞാൻ ചായ കുടിക്കാറുണ്ടല്ലോ? ഞാൻ കണ്ടിട്ടില്ല. ആ നീ അതൊന്നും കാണുകയില്ല, നിനക്ക് എവിടെയാ സമയം? അപ്പോ 15-ാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻ, എല്ലാവരും വരണം, മറക്കരുത്. വരട്ടെ. ശരി. ഇത്രക്ക് അസൂയയും പൊങ്ങച്ചുള്ള ഒരു ഫാമിലിയെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ പെണ്ണ് നല്ല കുട്ടിയാ. അതെ, അത് ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. അച്ഛാ എനിക്കൊരു ഐഡിയ. അവളെ കിട്ടുന്ന കാര്യമാണെങ്കിൽ മക്കളെ നടക്കത്തില്ല. ഛേ, അതൊന്നും അല്ല അച്ഛാ. ആ ജ്യോത്സ്യര് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. പിള്ളയുടെ പിറന്നാളിന് നമ്മൾ ആ കൂടോത്ര പ്രതിമ സമ്മാനമായിട്ട് കൊടുത്താലോ? ഗിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങേര് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പാരക്കൊരു മറുപാര. ആ ജ്യോത്സ്യര് പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും, അങ്ങേരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് ആ പരീക്ഷണം കൂടെ നമ്മൾ നടത്തി നോക്കിക്കളയാ. ഇത് പരീക്ഷിക്കാൻ പറ്റിയ വേറൊരുത്തനെ ഈ ഭൂലോകത്ത് വരെ കിട്ടത്തില്ല. അത് വേണോ? മിണ്ടിപ്പോരുത്, പ്രതിമ പാക്ക് ചെയ്യട്ടെ അച്ഛാ. ഹലോ, എന്താ വൈകിയത്? പ്രതിമ പ്രസന്റേഷൻ പാക്ക് ചെയ്തപ്പോ വൈകിപ്പോയി. വരൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഞാൻ തന്നെ കൊടുക്കണോ? അച്ഛൻ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ചളമാക്കും. അച്ഛൻ ഈ പേടിയൊന്ന് മാറ്റാമോ? ഇതുപോലെ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. വന്നേ. ഒരെന്നാലും ഇല്ല. മെരി മെരി ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ. വളരെ മുതലാളി, മുതലാളി, നമ്മുടെ പുതിയ കാറിന്റെ ചില്ല് തേങ്ങ വീണ് ഉടഞ്ഞു. പണ്ട് തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറ്റിട്ടില്ല. പിന്നെ മുട്ടത്തലയും കൂടോ താൻ പണി തുടങ്ങി. വന്നല്ലോ. നമസ്കാരം. ഞങ്ങൾ ജെ കെ എന്റർപ്രൈസീസിനാ. മുമ്പ് ചെറിയൊരു ധാരണ പിശകിന്റെ പേര് നടക്കാതെ പോയ ആ പ്രോജക്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. പക്ഷെ ഞങ്ങളുടെ വ്യവസ്ഥകൾ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. എങ്ങനെയാ? അന്ന് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എന്നാ അഡ്വാൻസ് കൊടുക്ക്. ഇത് 200,000 രൂപ അഡ്വാൻസ്. ബാക്കി കാര്യങ്ങൾ നാളെ ഓഫീസിൽ വന്ന് സംസാരിക്കാം. എന്നാ ഓഫീസിൽ വെച്ച് കാണാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, വരട്ടെ. ശരി സർ. ആ ശ്രീകരം പിടിച്ച പ്രതിമ കുടുംബത്തിന് പോയപ്പോ മഹാലക്ഷ്മി വന്ന് കേറുന്നത് കണ്ടോ? ആ പാരപ്പിള്ളയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ള തെളിവ് എനിക്ക് കിട്ടി. നമ്മൾ രക്ഷപ്പെട്ടു. മാറാതെ കിടന്ന എല്ലാ ബില്ലുകളും മാറി. മാത്രമല്ല, 1.5 കോടിക്കുള്ള കഞ്ഞിക്കുഴി പാലത്തിന്റെ ടെൻഡറും നമുക്ക് അനുവദിച്ചു. എല്ലാം ദൈവത്തിന്റെ ഒരു മറിമായം. എന്തോ അല്ല, ഒരു മറിമാട്ടെ. ഭഗവാനെ, ഭക്തവത്സല, എല്ലാം നിന്റെ മായ.